അഭിവന്ദ്യ പിതാവേ, റവറൻഡ് ഡോക്ടർ ജോ കുര്യൻ, ഗർഷോം ടി വിയുടെ ഡയറക്ടേഴ്സ്, ലണ്ടൻ ആസ്പിയൻസ് ഭാരവാഹികളെ, ഗർഷോം ടി വിയുടെ പിന്നണി പ്രവർത്തകരായ എല്ലാവരുമേ, ഇന്നിവിടെ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന പാർട്ടിസിപ്പൻസ്, മാതാപിതാക്കൾ, വിധികർത്താക്കൾ, എല്ലാവർക്കും ഉണ്ണിയേശുവിൻ്റെ ധന്യനാമത്തിലെ സ്നേഹവന്ദനം. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദൂതും പേറിക്കൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് കാലഘട്ടം കൂടി നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ക്രിസ്മസിനെ സംബന്ധിച്ച ഗഹനമായ ചിന്തകൾ അഭ്യന്തര രണ്ടുപേരിൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ആയതുകൊണ്ട് തന്നെ വലിയൊരു ചിന്തയൊന്നും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഈ ദിവസങ്ങളിൽ കുറേ പ്രാർത്ഥനയിലും ധ്യാനങ്ങളിലുമൊക്കെ ചെലവഴിച്ചപ്പോൾ എനിക്ക് തോന്നിയ ചെറിയൊരു ചിന്ത നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, ക്രിസ്തുമസിന് എല്ലാവരും പാടുന്ന ഈ ദിവസങ്ങളിലൊക്കെ കരോളുകൾ ധാരാളമായി നടക്കുന്നുണ്ട്. ഈ കരോൾ ദിനങ്ങളിലൊക്കെ നമ്മൾ പാടുന്ന പാട്ടിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഞാൻ പുരോഹിതനായ കാലം മുതൽ യുവജന ചോദിച്ചു കേൾക്കുന്ന ചോദ്യമാണ്, 2000 വർഷം പാടിയിട്ടും എന്താ ലോകത്തിലെ ശാന്തി സമാധാനങ്ങൾ ഇല്ലാത്തത് എന്ന്. നാൾക്ക് നാൾ പെരുകുന്ന അസമാധാനത്തിൻ്റെയും അശാന്തിയുടെയും നേരെ വിരൽ ചൂണ്ടി പിടിച്ചുകൊണ്ടാണ് ഈ ചോദ്യം യുവജനത ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. യേശു തമ്പുരാൻ്റെ ആഗമനത്തിലെ ശാന്തി സമാധാനവും രക്ഷയും വന്നുവെങ്കിൽ ഇന്ന് എന്തുകൊണ്ട് ലോകം ഇങ്ങനെ ഒരു പൊട്ടാൻ വെമ്പുന്ന ബോംബ് പോലെ, അല്ലെ ഒരു അഗ്നിപർവ്വതം പോലെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു? അതിൻ്റെ ഉത്തരങ്ങൾ തേടി പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായി വന്നത്, ക്രിസ്തുമസിനെ നമ്മൾ എങ്ങനെ വരവേൽക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്തുമസ് നമുക്ക് എന്തായി മാറിയിരിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി എനിക്ക് തോന്നിയത്, ക്രിസ്തുമസ് എന്ന് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ആകെ തോന്നിയൊരു ഉത്തരം, മനുഷ്യ ചരിത്രത്തിൻ്റെ ഏടുകളിലെ ദൈവസ്നേഹത്തിൻ്റെ ഗാഥ ഏറ്റവും ഉയരത്തിൽ വരച്ചിട്ട ദിവസമാണ് ക്രിസ്തുമസ്. സ്വയംകൃത പാപത്തിൻ്റെ ഫലമായി ഏദൻ നഷ്ടപ്പെട്ട് അലഞ്ഞു തിരിയുവാൻ വിധിക്കപ്പെട്ട മനുഷ്യനെ തൻ്റെ മാറോട് ചേർക്കുവാൻ വേണ്ടി ഏകനായിരുന്ന തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് യോഹന്നാൻ്റെ സുവിശേഷം 3:16 പറയും പ്രകാരം, അകന്നു പോയതിനെ സ്വന്തമാക്കിയെടുത്തതിൻ്റെ ദിനം, ദൈവസ്നേഹം മാംസം ധരിച്ച് പുൽക്കൊട്ടിൽ കിടന്നതിൻ്റെ ദിനം. ആ ദിനം നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മൾ അറിയുകയാണ് ദൈവത്തിന് മനുഷ്യനായി ജനിക്കാൻ പറ്റും, മാംസമായി അവതരിക്കാൻ പറ്റുമെന്നുള്ളത്. ആ വലിയ സ്നേഹത്തോടെ ചേർന്ന് നിന്നുകൊണ്ട് യഥാർത്ഥ പിതാവായ ദൈവത്തെ പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞൊരു പുൽക്കൊട്ടിൽ കണ്ട് നമ്മളൊക്കെ കൗതുകം പൂറി നിന്നപ്പോൾ അവിടേക്ക് കടന്നു വന്ന 3 വിദ്വാൻമാര് ആ ദിവ്യ പൈതലിന് 3 കാഴ്ചകളാണ് കൊണ്ടുവന്ന് കൊടുത്തത്. അവൻ്റെ ദൈവ രാജ്യത്വത്തെ ആഘോഷിക്കുവാനായിട്ട് സ്വർണവും അവൻ്റെ പൗരോഹിത്യത്തെ ഘോഷിക്കുവാനായിട്ട് കുന്തിരിക്കവും കൊടുത്തു. ഈ രണ്ട് ബിംബങ്ങളെ മുൻനിർത്തിക്കൊണ്ടൊരു ചെറിയ ചിന്ത മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക. യേശു തമ്പുരാൻ്റെ പുൽക്കൊടിലേക്ക് സ്വർണവുമായൊരു രാജാവ് കടന്നു വരുമ്പോൾ ആ സ്വർണത്തിനൊരു കഥ പറയുവാനുണ്ട്. ഏതോ മലമടക്കുകളിൽ മണ്ണിൻ്റെ അഗാധങ്ങളിൽ ചെളിപുരണ്ട എന്തൊക്കെയോ ആയിക്കിടന്നിരുന്ന ഒരു രൂപത്തിനെ ഖനനം ചെയ്തെടുത്ത് എത്രയോ അതിശക്തമായ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോയപ്പോഴാണ് ഒരു തരി പൊന്നായി അത് മാറിയത്. ആ പൊന്നും താങ്ങിയെടുത്തൊരു രാജാവ് യേശു തമ്പുരാൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ശുദ്ധതയുടെ ശുദ്ധതയെയാണ് അവിടെ കാഴ്ചവെച്ച് കൊടുക്കുക. സ്ഫുടം ചെയ്തെടുക്കപ്പെട്ടതിൻ്റെ, മാലിന്യങ്ങൾ മാറ്റിവെക്കപ്പെട്ടതിൻ്റെ ആ ഒരു ചിന്തയോടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം ഒരു പൊന്നാക്കി ദൈവം തമ്പുരാൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വയ്ക്കുമ്പോൾ എത്രമാത്രം സ്ഫുടം ചെയ്യലുകൾ ആവശ്യമുണ്ട്. ദൈവസന്നിധിയിലേക്ക് യാത്ര പുറപ്പെട്ടു പോകുന്ന മനുഷ്യൻ അവനൊരു സമ്മാനമായി ദൈവകരങ്ങളിൽ മാറണമെങ്കിൽ ഒരു സ്വർണം പോലെ സ്ഫുടം ചെയ്യപ്പെടണം. അവൻ്റെ മനസ്സിലെ പാപത്തിൻ്റെ കറകൾ, അവൻ്റെ സ്വാർത്ഥതകൾ, ജടിക മോഹങ്ങൾ, അവൻ്റെ എന്തെല്ലാമായ വിഷവിത്തുകൾ അവനുണ്ടോ അതെല്ലാം സ്വർണം ചെയ്തൊരു സ്വർണ്ണക്കനിയായി അവിടെ മാറുമ്പോഴാണ് അവനൊരു ദൈവത്തിൻ്റെ സന്നിധിയിലെ പ്രസാദകരമായ ഒരു സമ്മാനമായി മാറുക. അതുപോലെ തന്നെയാണ് കുന്തിരിക്കത്തെക്കുറിച്ചൊരു കഥ പറയുവാനുള്ളത്. കുന്തിരിക്കത്തിന് വലിയൊരു ദൗത്യമാണുള്ളത്. ധൂപകലശങ്ങളിൽ എരിഞ്ഞ് സുഗന്ധമായി ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയായി ഉയരുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ മനുഷ്യൻ അവൻ്റെ
മൂക്കുകളിൽ നാസാരന്ധ്രങ്ങളുടെ സുഗന്ധമായ പരിമളമായത് പടരുന്നുണ്ട്. മറിയാം എന്ന ധൂപകലശത്തിൽ വീണ കുന്തിരിക്കമാണ് യേശു തമ്പുരാൻ. അത് അവിടെ നിന്ന് ഉരുകി ലോകത്തിലേക്കൊരു വലിയ പ്രഭയായി, അതിലുപരിയായി ഒരു ഗന്ധമായി പടർന്നിറങ്ങുകയായിരുന്നു. 33 വർഷക്കാലഘട്ടം ലോകമാകുന്ന ഞെരിപ്പോടിൽ എരിഞ്ഞ യേശു തമ്പുരാനാണ് ഈ ക്രിസ്തുമസിൻ്റെ നാഥൻ എന്ന് പറയുന്നത്. അല്ലാതെ കൊണ്ട് പുൽക്കൂട്ടിൽ പിറന്നു വീണ ഉണ്ണിപ്പൈതലല്ല. പുൽക്കൂട്ടിൽ പിറന്നു വീണ ഉണ്ണിപ്പൈതലിനെ കണ്ടവരൊക്കെയും ആശ്ചര്യം കൂടി, കൗതുകം കൂടി. പക്ഷേ ആ പൈതൽ വളർന്ന് ഗാകുൽത്തായിൽ മരത്തിലൊരു ഫലമായി പൂത്തപ്പോഴാണ്, അല്ലെങ്കിൽ കായ്ച്ചപ്പോഴാണ് അത് ആരാധ്യമായ ക്രിസ്തുമസിൻ്റെ വേരുകളായി മാറിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഉണ്ണിയെ നോക്കി ഇവൻ ആരായിത്തീരും എന്ന ചിന്തിച്ച ആട്ടിടയന്മാരും മാലാഖമാരും ഒക്കെ ഗാകുൽത്തായിലേക്ക് പോകുന്ന യേശുവിനെ യേശയ്യാ പ്രവചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കാണാൻ അഴകില്ല, ഭംഗിയില്ല, ആകാര സൗന്ദര്യമില്ല, വെറുക്കപ്പെടുന്നവൻ. ആ അവസ്ഥാന്തരങ്ങളിലേക്ക് മാറ്റപ്പെടുന്ന ഉണ്ണി യേശുവിൻ്റെ ഒരു കുന്തിരിക്കമായി മാറുവാൻ നമുക്ക് പറ്റുമോ? എരിയുവാൻ തയ്യാറാണോ എന്നാണ് ചോദ്യം. ഒരു നക്ഷത്ര വിളക്കായി, ഒരു ക്രിസ്മസ് ദീപമായി എരിഞ്ഞ് ശാന്തമായി പ്രകാശം പരത്തി കടന്നു പോകുമ്പോൾ മാത്രമാണ് ഒരു ക്രിസ്മസിന് അർത്ഥമുണ്ടാകുന്നത്. അതാണ് യേശു തമ്പുരാൻ നമ്മെ പഠിപ്പിച്ചത്. വാങ്ങിക്കൂട്ടുവാനും വെട്ടിപ്പിടിക്കുവാനും കരഗതമാക്കുവാനുമല്ല, വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ക്രിസ്മസ്. തനിക്ക് സ്വന്തമായിരുന്നതിനെ ഭൂമിയിലേക്ക് വിട്ടയച്ചുകൊണ്ട് ശൂന്യമാക്കി മാറ്റുക, അല്ലെങ്കിൽ തൻ്റേതായിരുന്നതിനെ മറ്റുള്ളവരുടേതാക്കി മാറ്റുക, അതിലാണ് ക്രിസ്മസും ശാന്തിയും ഉണ്ടാവുക. ഈ ലോകത്തിൻ്റെ മുമ്പിലെ ഒരു പ്രതിബിംബമായി നിൽക്കുന്ന യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആധുനിക കാലഘട്ടങ്ങളിലെ അൾത്താരകളിലെ മെഴുതിരിക്കാലുകളാണ്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ അൾത്താരകളിൽ നിന്ന് ഉയരുന്ന, മതിലുകളിൽ നിന്ന് ഉയരുന്ന മെഴുതിരിക്കാലുകളിൽ എല്ലാം ഇലക്ട്രിക്കാണ്, ഒരെണ്ണം പോലും ഉരുകുന്നവയല്ല. എവിടെയോ ഏതോ വിദൂരങ്ങളിലിരുന്ന് റിമോട്ട് ബട്ടൺ ഉപയോഗിച്ച് ഒരു ബട്ടൺ ഞെക്കുമ്പോഴേ 12 തിരിക്കാലുകൾ മധുബകയിൽ കത്തും. ആ 12 തിരിയും കുർബാന കഴിയുമ്പോഴും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ സാധാരണ പള്ളികളിൽ കുർബാനയ്ക്ക് കയറുമ്പോൾ പറയും, ഒരു തിരിയെങ്കിലും കത്തിക്കണം ഒരു മെഴുകിൻ്റേത്. കാരണം ഉരുകുന്ന മെഴുകാണ് ദൈവസന്നിധിയിലെ ആരാധനയായി മാറുന്ന മനുഷ്യൻ. യേശു തമ്പുരാൻ മനുഷ്യന് വേണ്ടി ഉരുകിയ കുന്തിരിക്കമാണെങ്കിൽ, സുഗന്ധമായി മാറിയതാണെങ്കിൽ, അതുപോലെ സുഗന്ധമായി മാറാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം ക്രിസ്മസിൻ്റെ നാളുകൾ രാഗവർണ്ണ താള മധുരങ്ങളുടെ കാലഘട്ടമാണ്. കൊച്ചുകുട്ടികൾ മുതൽ എല്ലാവരും ഇന്ന് ആടിപ്പാടുന്ന കാലഘട്ടമാണ്. മാലാഖാമാര സങ്കീർത്തനങ്ങളോടും ഗീതങ്ങളോടും ചേർന്ന് നമ്മളും പാടുകയാണ്. ഗർഷോം ടി വി ഒരുക്കുന്ന ഈ മഹാവിരുന്ന് അതിന് നിമിത്തമാകുന്നൊരു സംഗതിയാകുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. ഗർഷോൻ ടി വിയുടെ ആദ്യ സംരംഭമാണെന്നാണ് എൻ്റെ അറിവിത്. ഏതാണ്ട് 15 ടീമുകൾ ഇവിടെ മാറ്റുരയ്ക്കുന്നുണ്ട്. 1,500 പൗണ്ടുകൾ സമ്മാനം നൽകുന്ന, അതിലുപരിയായിട്ട് വ്യത്യസ്തമായ നാടുകളിലുള്ള, വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള ആൾക്കാരെ ഇവിടെ ഒരുമിച്ച് കൂട്ടി ഇമ്പകരമായ കരോത്ഗാനങ്ങളിലൂടെ ആ കരോഗാനങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന ഒരു ആരാധനയാക്കി മാറ്റിക്കൊണ്ട് ഗർഷോം ടി വി എടുക്കുന്ന ഈ മുൻകൈ പ്രസ്ഥാനത്തെ അങ്ങേയറ്റം അഭിനന്ദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വേദിയിലേക്ക് എല്ലാവരുടെയും നാമത്തിൽ ഞാൻ അതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് അറിയിക്കുകയാണ്. ഇതൊരു വലിയൊരു സംരംഭമായി മാറട്ടെ, ഒരു വളർച്ചയായി മാറട്ടെ, ഒരു വലിയ യാത്രയുടെ ഒന്നാം പടിയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിന് മുൻകൈ എടുക്കുന്ന എല്ലാ ഭാരവാഹികളെയും, ഇതുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും, എല്ലാ സ്പോൺസേഴ്സിനെയും, ഗർഷോം ടി വിയെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ടും എല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ നല്ല നാളുകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Now it's time for some music. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് ഈ കോമ്പറ്റീഷൻ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഗർഷോം ടി വിയും ലണ്ടൻ അസാഫിയൻസും ചേർന്നാണ്. ഗർഷോം ടി വിയെ കുറിച്ച് ഒരു പ്രത്യേക ഇൻട്രഡക്ഷൻ്റെ ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ 5 യു കെ മലയാളികളുടെ മത സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ എല്ലാ പ്രധാനപ്പെട്ട പരിപാടികളും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വാർത്തകളും മനോഹരമായ എൻ്റർടൈൻമെൻറ് പ്രോഗ്രാമുകളും നമ്മുടെ ഓരോരുത്തരുടെയും സ്വീകരണ മുറികളിലെ ടിവികളിലും നമ്മുടെ ഫോണിലും എത്തിച്ച് യു കെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഒരു നവമാധ്യമമാണ് ഗർഷോം ടി വി. അതുപോലെ തന്നെ ലണ്ടൻ അസാഫിയൻസിനെ കുറിച്ച് പറയുമ്പോൾ, കഴിഞ്ഞ 2 ഗോസ്പൽ ത്രൂ മ്യൂസിക് അല്ലെങ്കിൽ സുവിശേഷവൽക്കരണം
സംഗീതത്തിലൂടെ എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് തമിഴ് എന്നീ ഭാഷകളിലുള്ള ഭക്തിഗാനങ്ങൾ മാത്രം ആലപിച്ച് യു കെയിലെ വിവിധ വേദികളിലുള്ള പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു ലൈവ് ബാൻഡ് ഗ്രൂപ്പാണ്. ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ തന്നെ പ്രശസ്തരായ ഗായകരായ എമ്മാനുവൽ ഹെൻറി, ഡോക്ടർ ബ്ലസൻ മേമന, ദിലീമ തുടങ്ങിയ ഗായകരോടൊപ്പം വേദി പങ്കിടുവാനും ലണ്ടൻ അസാഫിയൻസിന് സാധിച്ചിട്ടുണ്ട്. ഗേഷോൻ ടി വിയുടെയും ലണ്ടൻ അസാഫിയൻസിനും ഈ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ നൽകിയ സഹകരണത്തിനും പ്രത്യേകം നന്ദി അർപ്പിക്കുകയും ഈ 2 പ്രസ്ഥാനങ്ങളുടെയും മുന്നോട്ടുള്ള വഴികളിൽ, മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യവും സഹകരണവും അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. അടുത്തതായി നമ്മൾ ലണ്ടൻ അസാഫിയൻസിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് കിടക്കുകയാണ്. അവരുടെ പെർഫോമൻസിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ദി ഓർക്കസ്ട്ര ടീം ഓഫ് ലണ്ടൻ അസാഫിയൻസ്. Mr. Denzel Vincent and Mr. Binu Yohannan on the keyboard. Mr. Jibin George, Rajesh Varghese and Mr. Binny Matthew on the guitar. Mr. Mebin Babu on the rhythm pad. And the leader of the team, Mr. Joey Thomas on the drum. ഇനി ആദ്യമായി നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നത് റെവറൻഡ് ഡോക്ടർ ജോ കുര്യനാണ്. ഐ ഇൻവൈറ്റ് ഡോക്ടർ ജോ കുര്യൻ ടു സിംഗ് ദാറ്റ് ബ്യൂട്ടിഫുൾ കരോൾ സോങ് വിച്ച് ബിഗിൻസ് വിത്ത് ലോങ് ടൈം എഗോ ആൻഡ് ഇറ്റ് ഈസ് സങ് ബൈ ജിം റീവ്സ്. Go in Bethlehem, so the Holy Bible say, Mary's boy child, Jesus Christ, was born on Christmas Day. Hark now, hear the angels sing, a new king's born today, and men will live forevermore because of Christmas Day. While shepherds watch the flocks by night, they saw a bright new shining star. Bye.
അടുത്തതായി സർവേശ്വര എന്ന് തുടങ്ങുന്ന ഒരു മനോഹര ഗാനവുമായി നമ്മുടെ മുമ്പിൽ എത്തുന്നു ബിന്ദു ഡിക്സൺ. Thank you.
തേൻ